നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഇതാ സീതാറാമിന്റെ ജെ എൻ യു അന്ത്യാഭിവാദ്യം അർപ്പിച്ച് ക്യാമ്പസ്. അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി. ഇത് ചരിത്രം. രാജ്യത്തെത്തുന്ന ഏറ്റവും വലിയ കപ്പൽ വിഴിഞ്ഞത്ത്. ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളും കാർഷിക ഗ്രാമ വികസന ബാങ്ക്. ഓണാഘോഷത്തിനിടെ അഭ്യാസ പ്രകടനം, 3 വിദ്യാർത്ഥികളുടെ ലൈസൻസ് റദ്ദാക്കി. കെ ഫോൺ CBI അന്വേഷണ ഹർജി ഹൈക്കോടതി തള്ളി. യാത്രക്കാർ വണ്ടി കിട്ടാതെ വലയുമ്പോൾ കോടികൾ ചിലവഴിച്ച വന്ദേ ഭാരത് ട്രെയിനുകൾ കട്ടപ്പുറത്ത്. ബൈജു ചന്ദ്രനെ 2022 ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഇ ഹെൽത്ത് പദ്ധതി വരുന്നു, ഇനി മുതൽ ഓൺലൈൻ ബുക്കിംഗ്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് JNU. ഇന്ന് വൈകിട്ട് 4:45 യെച്ചൂരിയുടെ മൃതദേഹം JNUവിൽ എത്തിച്ചത്. സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിൽ നടന്ന പൊതുദർശനത്തിൽ JNUവിലെ പുതിയ തലമുറയും പൂർവ്വ വിദ്യാർത്ഥികളും യെച്ചൂരിയുടെ സഹപാഠികളും രാഷ്ട്രീയ നേതാക്കളും അന്തിമോപചാരം അർപ്പിച്ചു. രാജ്യത്തെ ഏറ്റവും പ്രശസ്തനായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായും CPIMന്റെ അമരക്കാരനുമായുള്ള യെച്ചൂരിയുടെ ആദ്യ ചുവടുവയ്പ് JNUവിൽ നിന്നായിരുന്നു. അതേ മണ്ണ് പ്രിയ നേതാവിന് മരണമില്ലെന്നും എക്കാലവും ജീവിക്കുമെന്നും പറഞ്ഞ് അദ്ദേഹത്തെ യാത്രയാക്കി. പൊതുദർശന സമയത്തുടനീളം ഇത് സീതാറാമിന്റെ JNU എന്ന വിദ്യാർത്ഥികൾ ഇടതലവില്ലാതെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടേയിരുന്നു. 5:30 ക്യാമ്പസിലെ പൊതുദർശനം അവസാനിച്ച് മൃതദേഹം ഡൽഹി വസന്ത് കുഞ്ചിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. രാത്രി മുഴുവൻ വസന്ത് കുഞ്ചിലെ വസന്തിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. ശനിയാഴ്ച രാവിലെ 10 പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിലേക്ക് കൊണ്ടുവരും. കഴിഞ്ഞ 30 യെച്ചൂരിയുടെ ഓഫീസ് പ്രവർത്തിച്ചത് ഇവിടെയായിരുന്നു. ശനിയാഴ്ച പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വിലാപയാത്രയായി എയിംസിലെത്തിച്ച് വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കൈമാറും. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. മദ്യനയ അഴിമതിക്കേസിൽ അറസ്റ്റിലായിരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി. തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ നേതാവിന് പാർട്ടി പ്രവർത്തകർ വൻ സ്വീകരണമാണ് ഒരുക്കിയത്. CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം ലഭിച്ചത്. 5 ശേഷം ജയിൽ മോചിതനാകുന്ന കെജ്രിവാളിനെ സ്വീകരിക്കാൻ ഭാര്യ സുനിതയും ആം ആദ്മി നേതാക്കളും എത്തിയിരുന്നു. കനത്ത മഴയെ അവഗണിച്ചാണ് പ്രവർത്തകർ തീഹാർ ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയത്. രാജ്യത്തിനായി സേവനം തുടരുമെന്നും രാജ്യത്തെ നയിക്കുന്നത് ദേശവിരുദ്ധ ശക്തികളാണെന്നും പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കെജ്രിവാൾ പറഞ്ഞു. സ്വസ്ഥിതിയിലേക്ക് പോയതിനു ശേഷം മുതിർന്ന AAP നേതാക്കളുമായി കെജ്രിവാൾ ഉടൻ കൂടിക്കാഴ്ച നടത്തും. സുപ്രീംകോടതി ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്ജ്വൽ ഭൂയാൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. 5.5 ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നത്. അനന്തകാലം ജയിലിലിടുന്നത് ശരിയല്ലെന്ന് സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരുന്നു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ 21 ED കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ഈ വിധി ചോദ്യം ചെയ്തുകൊണ്ടാണ് കെജ്രിവാൾ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. അതിനുശേഷം ജയിലിൽ കഴിയുകയായിരുന്ന കെജ്രിവാളിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുപ്രീംകോടതി ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. 10 അദ്ദേഹം ജയിൽ മോചിതനായത്. 2 ഇടക്കാല ജാമ്യം. കസ്റ്റഡിയിലിരിക്കെ 26 CBIയും അറസ്റ്റ് രേഖപ്പെടുത്തി. CRPC 41A പ്രകാരം ചോദ്യം ചെയ്യാൻ അനുവാദം വാങ്ങിയ ശേഷം CBI അറസ്റ്റ് ചെയ്യുകയായിരുന്നെന്ന് അഭിഭാഷകൻ മനു അഭിഷേക് സിംഗി അന്ന് സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടി. CRPC 41A അറസ്റ്റ് ആവശ്യമില്ലാത്ത ചോദ്യം ചെയ്യലിലാണ് അധികാരം നൽകുന്നത്. ED കേസിൽ ജാമ്യം ലഭിച്ചാലും കെജ്രിവാൾ പുറത്തിറങ്ങരുതെന്ന നിർബന്ധ ബുദ്ധിയോടെയായിരുന്നു CBI നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു. കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയിൽ 5 വാദം കേട്ട സുപ്രീംകോടതി വിധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. സത്യം ജയിച്ചെന്ന് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. കെ ഫോണിനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി തള്ളി ഹൈക്കോടതി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത്. ക്രമക്കേടോ നിയമവിരുദ്ധതയോ കണ്ടെത്താനായില്ലെന്ന് കോടതി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് ടെൻഡർ നടപടികൾ തുടരാമെന്നും കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, V ശ്യാംകുമാർ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വിധി പറയുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നുവെന്നും CBI അന്വേഷണം വേണമെന്നുമായിരുന്നു ഹർജിയിൽ VD സതീശന് ആവശ്യപ്പെട്ടത്. എന്നാൽ ക്രമക്കേട് കണ്ടെത്താനായില്ലെന്ന് കോടതി വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയായി.
ഓടുന്ന കാറിന് മുകളിൽ ഇരുന്ന് ഓണാഘോഷം നടത്തിയ മൂന്ന് വിദ്യാർത്ഥികളുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കി. കാഞ്ഞിരോട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് കാറിന്റെ ഡോറിലും റൂഫിനു മുകളിലുമായി ഇരുന്ന് അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തത്. വിദ്യാർത്ഥികളുടെ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ RTO തലത്തിൽ അന്വേഷണം നടത്തി. തുടർന്നാണ് ലൈസൻസ് റദ്ദാക്കിയത്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. വയനാടിലെ ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് തീരുമാനിച്ചു. 1,05,00,000 രൂപയുടെ വായ്പകളാണ് എഴുതിത്തള്ളുന്നത്. ഇതിൽ 52 പേരുടെ 64 വായ്പകൾ ഉൾപ്പെടും. 42 കാർഷിക വായ്പകളും 21 റൂറൽ ഹൗസിംഗ് വായ്പകളും ഒരു കാർഷികേതര വായ്പയും ചേർന്നതാണ് 64 വായ്പകൾ. വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യം സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് CK ഷാജി മോഹനാണ് അറിയിച്ചത്. നടപടികൾ പൂർത്തിയാക്കിയാൽ ഉടൻ കർഷകരുടെ പ്രമാണങ്ങളടക്കമുള്ള രേഖകൾ തിരികെ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. 1 മാസത്തിനകം വായ്പകൾ എഴുതിത്തള്ളുന്ന നടപടികൾ പൂർത്തിയാക്കുമെന്നും ദുരന്തബാധിതർക്ക് ധനസഹായം നൽകുമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. വീണ്ടും ചരിത്രം കുറിച്ച് വിഴിഞ്ഞം. ഇന്ത്യയിലെത്തുന്ന ഏറ്റവും വലിയ ചരക്കു കപ്പലായ MSC ക്ലാഡ് ഗിരാർഡറ്റ് വിഴിഞ്ഞം തുറമുഖത്തെത്തി. മലേഷ്യയിൽ നിന്നുമുള്ള കപ്പലാണ് എത്തിയത്. 399 മീറ്റർ നീളവും 61 മീറ്റർ വീതിയും 24,116 TEU കണ്ടെയ്നർ വഹിക്കാനുള്ള ശേഷിയുണ്ട്. മലേഷ്യയിൽ നിന്ന് പോർച്ചുഗലിലേക്ക് പോകുന്ന വഴിയെയാണ് കപ്പൽ വിഴിഞ്ഞത്ത് അടുത്തത്. ഇതിന്റെ ഡ്രാഫ്റ്റ് 16.7 മീറ്റർ ആണ്. 19,462 TEU ശേഷിയുള്ള MSC അന്നയാണ് രാജ്യത്ത് ഇതിനു മുമ്പ് എത്തിയ ഏറ്റവും വലിയ കപ്പൽ. ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ബൈജു ചന്ദ്രന്. മലയാള ടെലിവിഷൻ രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമാണിത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചതാണ് ഇക്കാര്യം. 2022 അവാർഡാണ് പ്രഖ്യാപിച്ചത്. 2,00,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. സംവിധായകൻ കമൽ ചെയർമാനും ഡോക്യുമെന്ററി സംവിധായിക ഷൈനി ജേക്കബ് ബെഞ്ചമിൻ, മുൻ ദൃശ്യമാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ TK സന്തോഷ് കുമാർ എന്നിവർ അംഗങ്ങളും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് മെമ്പർ സെക്രട്ടറിയുമായ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. 1985 മുതൽ 4 പതിറ്റാണ്ടുകൾ കാലമായി വിദ്യാഭ്യാസം, വിജ്ഞാനം, വിനോദം എന്നിവയുടെ വിനിമയത്തിനായി ടെലിവിഷൻ മാധ്യമത്തെ സർഗാത്മകമായി വിനിയോഗിച്ച വ്യക്തിയാണ് ബൈജു ചന്ദ്രൻ എന്ന് ജൂറി അഭിപ്രായപ്പെട്ടു. വാർത്തകൾ, വാർത്തയിൽ അധിഷ്ഠിതമായ പരിപാടികൾ, ടെലിഫിലിമുകൾ എന്നീ മേഖലകളിൽ അദ്ദേഹം പ്രഗത്ഭ്യം തെളിയിച്ചിട്ടുണ്ട്. ടെലിവിഷൻ ചരിത്രം, സംസ്കാരം, സൗന്ദര്യശാസ്ത്രം എന്നിവയിൽ ഊന്നിയ രചനകളിലൂടെ ടെലിവിഷൻ മാധ്യമത്തെ അക്കാദമികമായി സ്ഥാനപ്പെടുത്തുന്നതിലും അദ്ദേഹം സംഭാവനകൾ നൽകിയതായി ജൂറി വിലയിരുത്തി. മലയാള ടെലിവിഷനിലെ ആദ്യ വാർത്താ ബുള്ളറ്റിൻ്റെ പ്രൊഡ്യൂസറാണ് ബൈജു ചന്ദ്രൻ. തിരുവനന്തപുരത്ത് ആരംഭിക്കാൻ നിശ്ചയിച്ച ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രോഗ്രാം പ്രൊഡ്യൂസറായി 1984 ജൂൺ 15 മദ്രാസ് ദൂരദർശനിൽ ചേർന്നു. 1985 ജനുവരി 2 മലയാള ദൂരദർശൻ ആദ്യ വാർത്ത സംപ്രേഷണം ചെയ്തത്. 1985 തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം നിർമ്മിച്ച ആദ്യ ഡോക്യുമെൻ്ററിയായ താളിയോലകളുടെ കലവറയുടെ സംവിധായകനാണ്. 1987 മുതൽ വാർത്തയ്ക്കു പിന്നിൽ എന്ന അന്വേഷണാത്മകമായ വിശകലന പരിപാടി അവതരിപ്പിച്ചു. തകഴി, ബഷീർ, പൊൻകുന്നം വർക്കി, OV വിജയൻ, പ്രേം നസീർ, കുഞ്ഞുണ്ണി മാഷ്, അടൂർ ഗോപാലകൃഷ്ണൻ, നമ്പൂതിരി എന്നിവരുടെ സംഭാവനകൾ അടയാളപ്പെടുത്തുന്ന ഡോക്യുമെൻ്ററികൾ നിർമ്മിച്ചിട്ടുണ്ട്. കേരളത്തിലെ നെക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന നിണച്ചൊഴുകിയ നാൾ വഴികൾ നിരവധി ദേശീയ അന്തർദേശീയ മേളകളിൽ പ്രദർശിപ്പിച്ചിരുന്നു. ദൂരദർശൻ ഡോക്യുമെൻ്ററി ഡയറക്ടറായി 2021 ഏപ്രിലിൽ വിരമിച്ചു. മികച്ച നാടക സമ്പതിയായ ഗ്രന്ഥത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ജീവിത നാടകം അരുണാഭം ഒരു നാടകകാലം എന്ന പുസ്തകത്തിന് ലഭിച്ചു. നിലാവിൽ, നീന്താനിറങ്ങിയ മേഘങ്ങൾ, രക്തവസന്തകാലം എന്നിവയാണ് മറ്റ് പ്രധാന കൃതികൾ. 2020 ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഏർപ്പെടുത്തിയത്. ശശികുമാർ, ശ്യാമപ്രസാദ് എന്നിവരാണ് മുൻ ജേതാക്കൾ. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ.
ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് വിളവെടുപ്പ് നടത്തി. ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി 2024-25 ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചിറക്കൽ വെങ്ങരവയലിൽ KV സുമേഷ് MLA നിർവഹിച്ചു. ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാർ TK മോളി, എൻ ശശീന്ദ്രൻ, കെ വത്സല, വാർഡ് മെമ്പർ KK നാരായണൻ, കെ ലത, അനില PV, ജിഷ PV സിന്ധു, TM സുരേന്ദ്രൻ, ആസൂത്രണ സമിതി അംഗം K മോഹനൻ, റെസിഡൻഷ്യൽ അസോസിയേഷൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷി ഓഫീസർ ആദർശ് സ്വാഗതവും വാർഡ് മെമ്പർ T സുജിത് കുമാർ നന്ദിയും പറഞ്ഞു. പൊതുയാത്രാ സൗകര്യങ്ങളുടെ പരിമിതിയാൽ ജനം വലയുമ്പോൾ കോടികൾ ചിലവഴിച്ച വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിക്കാനാവാതെ കട്ടപ്പുറത്ത്. സർവീസ് നടത്താൻ അനുയോജ്യമായ റൂട്ട് കണ്ടെത്താനാവുന്നില്ല എന്ന കാരണം പറഞ്ഞാണ് വന്ദേ ഭാരത് ഇനത്തിൽ നിർമ്മിച്ച വണ്ടികൾ വെറുതെ ഇട്ടിരിക്കുന്നത്. 16 വന്ദേ ഭാരത് ചെയർകാർ വണ്ടികൾ ഇങ്ങനെ സർവീസ് നടത്താതെ മുടക്കിയിട്ടിരിക്കുകയാണ്. വന്ദേ ഭാരത് വണ്ടികൾക്ക് മണിക്കൂറിൽ 130-160 കിലോമീറ്ററിനുമിടയിൽ വേഗം കൈവരിക്കാവുന്ന റൂട്ടുകൾ വേണമെന്നാണ് നിബന്ധന വെച്ചിരിക്കുന്നത്. ഇതിനായി പര്യാപ്തവും സിഗ്നലുകൾ നവീകരിച്ചതുമായ റൂട്ടുകൾ ഇന്ത്യൻ റെയിൽവേയിൽ കുറവാണെന്നാണ് റെയിൽവേ നിലപാട്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ റെയിൽ യാത്രാ ദുരിതം രൂക്ഷമാണ്. വിശേഷിച്ചും എറണാകുളത്തിനും തൃശൂരിനും വടക്കോട്ട് ട്രാക്ക് നവീകരണവും സിഗ്നൽ പരിഷ്കരണവും നടപ്പായിട്ടും സർവീസുകൾ പരിമിതമായി തന്നെ തുടരുന്നു. ഗതാഗത പ്രശ്നങ്ങൾ രൂക്ഷമാണ്. കേരളത്തിൽ നിലവിൽ ഓടുന്ന പല വണ്ടികളുടെയും നിലവാരം ശോചനീയമാണ്. ജനശതാബ്ദി എക്സ്പ്രസ്സുകൾ വന്ദേ ഭാരത് മാതൃകയിൽ വലിയ പ്രചാരണത്തോടെ തുടങ്ങിയതാണ്. എന്നാൽ ഇവയിലെ ദീർഘദൂര യാത്ര ദുരിതമാണ്. സീറ്റുകളുടെ സംവിധാനത്തിലും നിർമ്മിതിയിലും യാത്രക്കാരെ പരിഗണിച്ചില്ല എന്നതാണ് മുഖ്യ പരാതി. സീറ്റുകൾ മുന്നിലേക്ക് ചരിഞ്ഞുകുത്തി. കോച്ചുകളുടെ കാലപ്പഴക്കം കൂടിയായപ്പോൾ യാത്രക്കാർ കൂടുതൽ കഷ്ടത്തിലായി. ലാഭകരമായ റൂട്ട് കണ്ടെത്താൻ കഴിയാത്തതാണ് റെയിൽവേ മറ്റൊരു പ്രധാന കാരണമായി പറയുന്നത്. എന്നാൽ യാത്രക്കാർ കൂടുതലുള്ള കൂടുതൽ വണ്ടികൾക്ക് സാധ്യതയുള്ള റൂട്ടുകളിൽ തന്നെ ആവശ്യത്തിന് വണ്ടികൾ ഇല്ലാത്ത സാഹചര്യമാണ്. ആലപ്പുഴ നിന്നും കണ്ണൂർ വരെ ഓടുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ തിരക്ക് കാരണം യാത്രക്കാർ മോഹാലസ്യപ്പെട്ട് വീഴുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നഷ്ടക്കണക്ക് പറയുന്നത്. എറണാകുളത്തിന് വടക്കോട്ട് ഈ തീവണ്ടിയിൽ പൊതു കമ്പാർട്ട്മെന്റുകളിൽ നിൽക്കാൻ പോലും ഇടം ലഭിക്കില്ല. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. ടെസ്റ്റുകൾ ആവർത്തിച്ചേണ്ടിയും വരില്ല. രോഗനിർണയം മുതൽ ചികിത്സ നൽകൽ വരെ ഇത് വേഗത്തിലാക്കും. ഇതോടെ OP ടിക്കറ്റിനായി ജില്ലാ ആശുപത്രിയിൽ തിരക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് നേട്ടമാണ്. തിരക്ക് കുറഞ്ഞ സമയത്തെ അതിനാലാണ് ഇപ്പോൾ ഈ ഹെൽത്തിൻ്റെ ട്രയൽ ഇപ്പോൾ നടത്തുന്നത്. തിരക്ക് കുറക്കാനായി 4 കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അധികം രോഗികൾ വരുന്ന ആശുപത്രിയായി ജില്ലാ ആശുപത്രി മാറിയിട്ടുണ്ടെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പറഞ്ഞു. ഒരു ദിവസം 3500 പേരാണ് എത്തുന്നത്. ജില്ലാ ആശുപത്രി നിശ്ചയിക്കുന്ന വളണ്ടർമാർ അല്ലാതെ പുറത്തുനിന്നുള്ള വളണ്ടർമാരെ ഒഴിവാക്കണം. അത് ആശുപത്രിയുടെ സേവനങ്ങളെ ബാധിക്കുന്നു. ഈ ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായുള്ള വിവരശേഖരണം നടക്കുന്ന മൂലമാണ് ഇപ്പോൾ സമയം എടുക്കുന്നത്. പുതിയ ബ്ലോക്ക് പദ്ധതി ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യും. അതിൽ ബാക്കിയുള്ള 15 കോടി ഉപയോഗിച്ച് പഴയ കെട്ടിടം പൊളിച്ച് പുതിയ ആധുനിക സൗകര്യമുള്ള കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചതായും പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.